രാജ്യത്ത് എമ്പാടും കക്ഷി രാഷ്ട്രീയത്തിന് ജാതി മതത്തിന് അതീതമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള വാർത്തകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും, ചെറുതും വലുതുമായ എല്ലാ മാധ്യമങ്ങളും. അങ്ങനെ ഒരു ആഘോഷം മുൻപോട്ട് പോകുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് ജമ്മു കാശ്മീരിൽ നൽകാൻ കഴിയും. ജമ്മു കാശ്മീരിൽ ത്രിവർണ പതാക, അതായത് നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ അവിടുത്തെ ഭീകരവാദികൾ അനുവദിച്ചിരുന്നില്ല. നമുക്കറിയാം മുമ്പ് മുരളീമനോഹർ ജോഷിയുടെ ഒക്കെ നേതൃത്വത്തിൽ അന്ന് മോദി ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അവിടെ ലാൽ ചൌക്കിൽ ദേശീയ പതാക ഉയർത്താൻ പോയതും അതിൻ്റെ ഒരു സംഘർഷാവസ്ഥ, അതായത് ഉയർത്താൻ വലിയ പ്രയാസമുള്ള ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ. കാരണം അവർക്ക് അവരുടേതായ പതാക ഉണ്ട്. കഴിഞ്ഞ ദിവസവും അവിടുത്തെ PDP നേതാവ് മെഹബൂബ മുഫ്തി പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പതാകയുണ്ട്, നിങ്ങളുടെ പതാക ആവശ്യമില്ല എന്ന് പറഞ്ഞിടത്താണ് ഇന്നലെ കാശ്മീരിനെ ത്രിവർണ പതാകയിൽ ഇല്ലെങ്കിൽ ദേശീയ പതാകയിൽ മുക്കി ആയിരങ്ങൾ തെരുവിലിറങ്ങിയത്. അവിടെയുമല്ല ഈ വാർത്തയുടെ പ്രാധാന്യം. എവിടെയൊക്കെയാണ് ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ബുർഹൻ വാനി, ഈ ബുർഹൻ വാനിയെ നമുക്കറിയാം 2016 സേനയാൽ കൊല ചെയ്യപ്പെട്ട ഭീകരവാദിയാണ്. ഈ ബുർഹൻ വാനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തതൊക്കെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു. അതായത് തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായ ഈ വാനിയുടെ നാടായ ത്രാളിൽ ആയിരക്കണക്കിന് ആളുകൾ രംഗത്തിറങ്ങി, അവർ ദേശീയ പതാക ഉയർത്തി വന്ദേ മാതരം ചൊല്ലി കടന്നുപോയി. ഒപ്പം തന്നെ ലാൽ ചൗക്ക് ഭീകരവാദികളുടെ സ്വർഗമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ മറ്റൊന്നും അനുവദിക്കാൻ ഇല്ല. പക്ഷേ കഴിഞ്ഞ വർഷവുമൊക്കെ ഈ ലാൽ ചൗക്കിലെ ക്ലോക്ക് ടവർ ത്രിവർണത്തിൽ മുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളടക്കമുള്ളവരാണ് തെരുവിലിറങ്ങി വലിയ പതാകകളും വഹിച്ചുകൊണ്ട് അവിടെ ഈ വന്ദേ മാതരം വിളികളോടെ നടന്നു നീങ്ങുന്ന കാഴ്ച കണ്ടത്. ഒപ്പം തന്നെ മരിച്ചുപോയ വിഘടനവാദി നേതാവിൻ്റെ ഗിലാനിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഹൈദർപോറ എന്ന് പറയുന്ന സ്ഥലം, ഈ ഹൈദർപോറയിലും വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യദിന ആഘോഷം, അതായത് ത്രിവർണ പതാക പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രകൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ഭീകരരുടെ കേന്ദ്രമായിരുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയിൽ അല്ലെങ്കിൽ ദേശീയ പതാകയെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയാത്ത കാശ്മീരിൻ്റെ മുക്കിലും മൂലയിലും ഗ്രാമങ്ങളിലുമൊക്കെ ജനം ആ പതാക ഉയർത്തിരിക്കുന്നു. പതാകയെ മേന്തിക്കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആയിരങ്ങൾ തെരുവിലിറങ്ങി വന്ദേ മാതരം വിളികളോട് മുൻപോട്ട് നീങ്ങുമ്പോൾ അതൊരു കാഴ്ചയാണ്, അതൊരു വാർത്തയാണ്. ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിൽ കൂടിയും ഈ വാർത്തയ്ക്ക് അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം ദേശീയ പതാക ഉയർത്താൻ അനുവദിക്കാതിരുന്ന ഭീകരന്മാർക്ക് വലിയ താക്കീത് നൽകിക്കൊണ്ട് അവരുടെയൊക്കെ തട്ടകത്തിൽ തന്നെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് കുട്ടികളടക്കമുള്ളവർ മുൻപോട്ട് വരുന്ന കാഴ്ച, ഇതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ അമരണം.